ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ്. പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബ്രഷ് ഉപയോഗിക്കാതെയും ഉരച്ച് കഴുകാതെയും എങ്ങനെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ള ടിപ്പാണ് ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനിതാ ഇതുപോലെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ച സോപ്പ് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഗ്രേറ്റ് ചെയ്തെടുത്ത സോപ്പ് മുഴുവൻ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂണോളം സോപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെൻ ഓയിലാണ്. ഒരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു ബോട്ടിലാണ്. എല്ലാ ദിവസവും ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബാത്റൂം ക്ലീനിങ് ഒക്കെ നടക്കും. ഇനി നമുക്കിത് ഒരു ബോട്ടിലോട്ട് മാറ്റാം. ബോട്ടിലോട്ട് ഈ മിക്സ് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് സ്വല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് എല്ലാം തമ്മിൽ യോജിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം തന്നെ നമുക്കൊന്ന് കുലുക്കി കൊടുക്കാം. ഇത് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ മൂടിയുടെ ഭാഗത്തേക്കായിട്ട് ഒരു നൂല് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഇനി ബോട്ടിലിൽ ആവശ്യത്തിനുള്ള ഹോള് നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ബോട്ടിലിൻ്റെ അടിവശത്താണ് ഹോളിട്ട് കൊടുക്കുന്നത്. വിനാഗിരിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ സോപ്പും അതുപോലെ തന്നെ അതിൽ മിക്സ് ചെയ്ത പൊടികളൊക്കെ നന്നായി തന്നെ ലയിച്ച് വരും. അപ്പോൾ ബോട്ടിലിൽ നല്ല രീതിക്ക് തന്നെ ഞാൻ ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ ഒഴിഞ്ഞിരിക്കുന്ന ടാൾക്കം പൗഡറിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്തിരുന്ന ബോട്ടിൽ നമുക്ക് നമ്മുടെ ഫ്ലഷ് ടാങ്കിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കൂട്ട് ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ആഴ്ചകളോളം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഫ്ലഷ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ടോയ്ലറ്റ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ്. ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ ബോട്ടിലിട്ടിട്ട് നൂല് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ബാത്റൂമിലെ ബാഡ് സ്മെല്ലൊക്കെ മാറി നമുക്ക് എപ്പോഴും നമ്മുടെ ബാത്റൂം നല്ല സ്മെല്ലോടു കൂടി തന്നെ കിട്ടുന്നതാണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീടുകളിൽ അവർ ധാരാളമായിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവർക്കറിയില്ല ഇതിൽ ഉള്ള അണുക്കൾ എത്രത്തോളം അപകടകാരികളാണ് എന്നൊന്നും കുഞ്ഞുമക്കൾക്ക് അറിയില്ല. അപ്പോൾ അവർ കൈ വെച്ചിട്ടാണ് ടോയ്ലറ്റ് തുറക്കുന്നതും അടയ്ക്കുന്നതൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലിപ്പ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇതൊന്ന് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ക്ലിപ്പിൽ തൊട്ടിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് ഒരുപാട് ഉപകാരമാവും. അണുക്കളിൽ നിന്നൊക്കെ നമുക്ക് അവരെ സംരക്ഷിക്കാനും കഴിയും.
ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചേരുവ വെച്ചിട്ട് നമുക്ക് അത് പെട്ടെന്ന് തന്നെ മുറിച്ച് കൂട്ടിയെടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മുട്ടയുടെ തൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മുറിച്ച നല്ല രീതിക്ക് തന്നെ കിട്ടുന്നതാണ്. ഇറച്ചിയും മീനും കഴുകിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ബാഡ് സ്മെല്ല് മാറുന്നതിന് സ്വല്പം വിനാഗിരി ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. ഫ്രീസറിനുള്ളിൽ അധികമായി ഐസ് കട്ട പിടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിരട്ട എടുത്തിട്ട് അതിനുള്ളിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് ഫ്രീസറിനുള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കയറി കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു. ഉപകാരമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.